ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലേക്ക് അടുത്തിരിക്കുകയാണ്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ഉള്ളത്. ആരാകും ബിഗ് ബോസ് സീസൺ 4 വിജയി എന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും. അങ്ങേയറ്റം നാടകീയമായ ഒരു സീസണിന് തിരശീല വീഴാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കുക അസാധ്യമായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ ഇന്നലെ പുറത്തു വന്ന ഒരു പ്രൊമോ, ആ ഒരു വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാം ചർച്ചയായിരിക്കുന്നത്. റിയാസ് പുറത്തു പോയോ, റിയാസിന് ഇത്രത്തോളം മതിയോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആരാധകരെയും. അതുപോലെ തന്നെ റിയാസിനെ കുറ്റം പറഞ്ഞിട്ടുള്ളവരും പരിഹസിച്ചിട്ടുള്ളവരും എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു കാര്യത്തിലാണ്. ബിഗ് ബോസ് വീട്ടിലെ ശക്തനായ മത്സരാർത്ഥി തന്നെയാണ് റിയാസ് സലീം. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയാണ് വന്നതെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കരുത്തനായി മാറാൻ റിയാസിന് സാധിച്ചു. എന്നാൽ റിയാസ് സലീം ഷോയിൽ നിന്ന് സ്വയം പിന്മാറിയോ എന്ന ആ ഒരു ആശങ്ക അതെല്ലാ ആരാധകരെയും അലട്ടുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് വാഗ്ദാനം ചെയ്ത പണവും എടുത്ത് റിയാസ് പിന്മാറുന്നു എന്നാണ് പ്രൊമോയിൽ വരെ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടതോടെ ആരാധകരാകെ അമ്പർന്നിരിക്കുകയാണ്. റിയാസ് അങ്ങനെ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ റിയാസിന് വോട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ബിഗ് ബോസിന്റെ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് എടുത്ത് റിയാസിന് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോഴിതാ പ്രതികരണവുമായിട്ട് റിയാസിന്റെ ടീം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രൊമോ കണ്ട് ആരും വിഷമിക്കേണ്ട എന്ന് തന്നെയാണ് റിയാസിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ, റിയാസിന്റെ തന്നെ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതിനു ശേഷം റിയാസിന്റെ സുഹൃത്തുക്കളാണ് താരത്തിന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. സോ റിയാസിന്റെ അക്കൗണ്ടിലൂടെ വന്ന വാക്കുകൾ വായിക്കാം. ഇന്നത്തെ പ്രൊമോ കണ്ട് ആരും വിഷമിക്കേണ്ട. അവൻ അടിപൊളി ഒരു ഡ്രാമ കിങ് ആണ്, മാത്രമല്ല ബ്രില്യന്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന കളി കളിക്കാൻ അവൻ അറിയാം. റിയാസ് വന്ന അന്നു മുതൽ ഇന്നേ ദിവസം വരെ ഇറങ്ങിയ പ്രൊമോയിലും അവൻ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് അവന്റെ മാത്രം കഴിവാണ്. അവൻ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ആദ്യത്തെ വൈൽഡ് കാർഡ് കപ്പെടുക്കുന്നതിനുള്ള പണി നമുക്കിവിടെ പുറത്ത് എടുക്കാം. വോട്ടിംഗ് തുടരട്ടെ, യൂട്യൂബ് മഞ്ഞപത്രങ്ങൾ കരയട്ടെ, ചെക്കന്റെ കൂടെ നിന്നുകൊണ്ട് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. റിയാസ് മത്സരത്തിൽ നിന്നും സ്വമേധയാ പിൻവാങ്ങുന്നു എന്നതാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത്. വീട്ടിൽ അവശേഷിക്കുന്ന 6 ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ച ശേഷം വിജയിക്ക് ലഭിക്കുന്ന സമ്മാന തുകയുടെ പകുതി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഇത് സ്വീകരിച്ച് സ്വയം പിന്മാറുന്നവർക്ക് ഫൈനലിലേക്ക് പോകാനാകില്ല. ഇതോടെ റിയാസ് പണവും എടുത്ത് ഷോയിൽ നിന്നും പിന്മാറുന്നതായിട്ട്, അങ്ങനെ മുന്നോട്ട് വരുന്നതായിട്ടാണ് പ്രൊമോയിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദിൽഷ അടക്കമുള്ളവർ റിയാസിനെ തടയുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ അതും കാണാം. തനിക്ക് പ്രേക്ഷകരുടെ പിന്തുണ ഇല്ല എന്ന് കരുതുന്ന ഒരു താരം കൂടിയാണ് റിയാസ്. അതുകൊണ്ട് തന്നെ ബ്ലസ്ലിക്കോ ദിൽഷയ്ക്കോ പിന്നാലെ ആകുന്നതിനേക്കാൾ നല്ലത് പണവുമായി പുറത്തേക്ക് പോകുന്നതാണ് എന്ന് റിയാസിന് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നാണ് ചിലർ പറയുന്നത്. റിയാസ് അങ്ങനെ ചെയ്തതിൽ തെറ്റു പറയാനാകില്ല എന്നും അവർ പറയുന്നുണ്ട്. പലപ്പോഴായി തന്നെ പുറത്ത് എങ്ങനെയാണ് കാണുക എന്ന് റിയാസ് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. റിയാസ് പിന്മാറില്ല എന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന പ്രേക്ഷകരും ആരാധകരും എല്ലാവരുമുണ്ട്. കഴിഞ്ഞ പരദൂഷണം ടാസ്കിൽ റിയാസ് പറഞ്ഞ വാക്കുകൾ കേട്ട് ഇപ്പോൾ റിയാസിനെ പരിഹസിച്ചവർ പോലും റിയാസിന്റെ ഫാൻസ് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിയാസ് പോകുക എന്ന ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ റിയാസെ പോകല്ലേ എന്നറിയാതെ പറഞ്ഞു പോയി എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത്. സീരിയൽ താരം അശ്വതിയും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം. റിയാസ് ഇതുവരെ കളിച്ചത് മതിയോ, അതോ ഇനി ടോപ്പ് 5 അതോ ബിഗ് ബോസ് സീസൺ 4 വിജയിയാകാൻ റിയാസിന് അർഹതയുണ്ടോ എന്ന് നിങ്ങൾ കമന്റിലൂടെ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.